അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുൻകരുതലും രോഗചികിത്സയും. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും സമ്പാദ്യത്തിന്റെയും ശരീരത്തിന്റെയും നഷ്ടം കൊണ്ടും വിഭവങ്ങളുടെ നാശനം കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. ക്ഷമാലുക്കളെ, സന്തോഷവാർത്ത അറിയിക്കുക. അൽബക്കറ 155. ഈ കൊറോണയുടെ കാലം, ഈ ആയത്തിൽ വിശദീകരിക്കപ്പെട്ട ഏതാണ്ടെല്ലാ പരീക്ഷണ ഇനങ്ങളെയും നാം രുചിയുകയുണ്ടായി. അതിൽ ഏറ്റവും വലിയ നഷ്ടം ശരീരങ്ങളുടെ നഷ്ടമാണ്. നിരവധി കുടുംബനാഥന്മാരും നാഥകളും യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ നടന്ന ചെറുപ്പക്കാരും ദുരന്തത്തിൻ്റെ ഇരകളായി തീർന്നു. അല്ലാഹു അവരെ ഏവരെയും രക്തസാക്ഷികളായി സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ വിയോഗം കൊണ്ട് മുറിവ് പറ്റിയ കുടുംബത്തിനും സഹജനങ്ങൾക്കും അല്ലാഹു ശാന്തി നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതും രോഗം ബാധിച്ചാൽ ചികിത്സ തേടുന്നതും മതം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് തവക്കുലിനോ മറ്റോ എതിരല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ രണ്ട് പടയങ്കികൾ ധരിച്ചിരുന്നതായി അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മുൻകരുതലെടുക്കുന്നത് തവക്കുലിനെതിരാണെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിധത്തിൽ പടയങ്കി ധരിക്കുമായിരുന്നില്ലല്ലോ. ആദ്യം നീ ഒട്ടകത്തെ ബന്ധിക്കുക, ശേഷം അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുക എന്ന പ്രവാചക വചനം പ്രസിദ്ധമാണ്. അലസത ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മുൻകരുതലുകൾ നാം കൈക്കൊള്ളണമെന്നും ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിലേക്ക് വിടണമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ മുൻകരുതലുകൾക്കിടയിലൂടെയും രോഗങ്ങൾ കടന്നു വന്നേക്കാം. അങ്ങനെയുണ്ടായാൽ അല്പം പോലും അലംഭാവം കാണിക്കാതെ രോഗത്തിന് അനുസൃതമായ ചികിത്സ തേടുകയാണ് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ അൻസല ദാഅ വദ്ദവാഅ ഫതദാവഅ. തീർച്ചയായും രോഗവും മരുന്നും ഇറക്കിയിരിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണ് സർവകാര്യങ്ങളുടെയും നിയന്ത്രാവ്. അവൻ്റെ തീരുമാനം ഭൂമിയിൽ നടപ്പാകുന്നു. അവൻ തരുന്നത് തടയാനോ അവൻ തടഞ്ഞത് നൽകാനോ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങളെയോ പരീക്ഷണങ്ങളെയോ ഭയക്കാതെ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അവനിൽ അഭയം തേടുക. അവൻ്റെ വിധിയെ തൃപ്തിപ്പെടുക. അല്ലാഹുവിൻ്റെ വിധിയിൽ അസ്വസ്ഥരാകുന്നത് ആഖിറത്തെ കൂടെ നഷ്ടമാകുമെന്ന് തിരിച്ചറിയുക. വിഷമഘട്ടങ്ങളിൽ മുഅ്മിനീങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന വസ്തുതകളുണ്ട്. ദുനിയാവ് ഒരു പരീക്ഷണഗേഹം മാത്രമാണ്. സുഖങ്ങളും പീഡകങ്ങളും സമ്മിശ്രമായ ഒരു ഇടമാണ് ദുനിയാവ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമയും സഹനവും പരിചയാക്കി അവകളെ നേരിടുകയും പ്രതിഫലം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. സ്വർഗമാണ് ക്ഷമാശീലരുടെ പ്രതിഫലം. വേദനകളുടെ കലർപ്പില്ലാത്ത സുഖാനുഭവം സ്വർഗത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പടച്ചതമ്പുരാൻ ആ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. دمع يسيل على مصحف به يصل الله صوف من أتى فتلك سجايا لقلب سليم.